അല്ലാതെ ദേ രാ ഞങ്ങളുടെ രാഹുൽ ഗാന്ധിയെ ഞങ്ങളുടെ നേതാവിനെ ഇപ്പം കൊണ്ടുപോവേ അയ്യോ ബി ജെ പി കാരെല്ലാം കൂടെ തല്ലിക്കൊല്ലുന്നേ ഓടിവായോ ഈ ഇതിൻ്റെ ആവശ്യം എന്താണ് രാഹുൽ ഗാന്ധിക്ക് അറസ്റ്റ് ചെയ്യാമെന്നതാണോ കേസെടുത്തോ ഒന്നുമില്ല ഈ രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ അറിവിൽ ഒരു കുറ്റകൃത്യം വന്ന കുറച്ച് ചില കുറ്റകൃത്യങ്ങൾ നടന്നിരിക്കുന്നു അത് അതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചറിയാൻ പോലീസ് വന്നു അത് പോലീസ് ചോദിക്കേണ്ടത് ചോദ്യമാണ് അതിന് മറുപടി കൊടുക്കുന്നിടത്ത് പരി സംഗതി കഴിഞ്ഞു അത്രയല്ലേ ഉള്ളൂ അത് അതിന് അതിന് എങ്ങനെയാണ് രാഹുൽ ഗാന്ധി പ്രതിപോലുമല്ല ഒന്നുമല്ല രാഹുൽ ഗാന്ധി ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ് അല്ലെങ്കിൽ ഈ ടെക്നിക്കൽ ഈ സാങ്കേതികത മുഴുവൻ ഞാൻ സമ്മതിച്ചു പക്ഷേ ഇത് സെലക്ടീവ് ആണോ എന്ന് ചോദിക്കുകയാണ് നമുക്ക് ഈ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഡൽഹി പോലീസ് കാണിക്കുന്ന ഈ ആത്മാർത്ഥത ഈ അന്വേഷണ ത്വര എല്ലായിടത്തേക്കും കാണിക്കുന്നുണ്ടോ നാൽപ്പത്തിയഞ്ച് ദിവസം മുൻപ് ഈ പറയുന്ന ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പ്രസംഗിച്ചത് ഇപ്പോ പരിശോധിച്ച് കണ്ടുപിടിക്കാൻ വേറെ ഏതൊക്കെ പാർട്ടികളുടെ പരിപാടിയിലേക്ക് പോകുന്നു ഞാൻ വീണ്ടും പറയുന്നത് ബി ജെ പി ഹാസ് ഹയസ്റ്റ് നമ്പർ ഓഫ് എം പി എം എൽ എസ് വിത്ത് കേസസ് ഓഫ് ക്രൈംസ് വിമൻ അതാണ് നമ്മുടെ മുമ്പിലെ കണക്ക് ഏതാണ് ഈ പറയുന്ന സത്യവാങ്മൂലങ്ങൾ പരിശോധിച്ചുണ്ടാക്കിയ സ്റ്റഡി റിപ്പോർട്ട് പറയുകയാണ് റേപ്പ് കേസിൽ പെട്ടതിന് ശേഷവും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മത്സരിക്കാൻ ടിക്കറ്റ് കൊടുത്ത പാർട്ടി ഈ പറയുന്ന ബി ജെ പി ആണ് ബി ജെ പിയുടെ എം എൽ എമാരിലും എം പിമാരിലും കേസ് നേരിടുന്നവരിൽ മുപ്പത് ശതമാനം ആളുകൾ സീരിയസ് ആയിട്ടുള്ള എന്ന് അങ്ങേറ്റം ഗൗരവ സമുള്ള കേസുകൾ മർഡർ മേർഡർ സ്ത്രീകൾക്കെതിരായിട്ടുള്ള മറ്റു അക്രമങ്ങൾക്ക് നേരിടുന്നവരാണ് അപ്പൊ അതിലൊന്നും പോവാതെ അതിലൊന്നും ഒരു പ്രത്യേക നയവും ഇല്ലാത്ത ഒരു പാർട്ടിയുടെ കീഴിലുള്ള പോലീസ് രാഹുലിന്റെ ഒരു പരാമർശം മാത്രം എടുത്തു വെച്ചുകൊണ്ട് വന്നാൽ അത് രാഷ്ട്രീയ താല്പര്യമാണ് അത് സെലക്ടീവ് ആണെന്ന് ആർക്കും മനസ്സിലാവില്ല കേസുകൾ നടക്കുന്നുണ്ട് കേസുകൾ നടക്കട്ടെ ബി ജെ പിക്ക് ഹയസ്റ്റ് നമ്പർ ഓഫ് എം പിസ് പാർലമെൻറ്റിലുള്ളത് ആ ആ പ്രപ്പോർഷൻ എല്ലാ കാര്യത്തിലും ഉണ്ടാകും അതേസമയം പത്ത് വർഷം മുമ്പ് പത്ത് വർഷം മുമ്പ് ഇതേ കണക്കെടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ആയിരിക്കും എടുത്തു ിലും ഒറ്റ ബിജെപിക്കാർ രണ്ടായിരത്തി പതിനാലിലേയും അതിന് മുമ്പുള്ള വർഷത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലും എടുത്താലും ഏറ്റവും കൂടുതൽ സീരിയസ് ക്രൈംസിൽ പങ്കാളികളാക്കപ്പെട്ടവർക്ക് ടിക്കറ്റ് കൊടുത്ത പാർട്ടി ഈ പാർട്ടിയാണ് കേസിൽ കേസിൽ ഇവിടെ ഇരിക്കുന്ന ശേഷം ശേഷം ഞാൻ ഞാൻ പറയുന്നില്ല പറയുന്നില്ല ടിക്കറ്റ് കൊടുത്ത പാർട്ടി ഇത് സത്യവാമൂലം സമർപ്പിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന കേസിൽ പ്രതിയാണെന്ന് പറയുന്നുണ്ട് ബാക്കി കേസിലെടുത്ത് ഇപ്പൊ പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാക്കന്മാർ പലതരം കേസിൽപ്പെടും പക്ഷേ

കേരളത്തിലെ ആദ്യത്തെ പൊളിറ്റിക്കൽ മർഡറിലെ പ്രധാന പ്രതി കേരളത്തിലെ മുഖ്യമന്ത്രിയുമാണ് ഇപ്പം അതുപോലെ പണ്ടൊരു പോലീസുകാരൻ പോലീസുകാരനെ കല്ലെറിഞ്ഞ് വെള്ളത്തിൽ മുക്കിക്കൊന്ന പ്രതി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു അങ്ങനെ ഇവിടെ ഇവിടെ ഇരിക്കും അനിൽകുമാറിനെതിരെ എത്ര കേസുണ്ടെന്ന് എനിക്കറിയില്ല കാര്യം രാഷ്ട്രീയക്കാർക്കെതിരെ കേസുകളും ഇവിടെ ഇവിടെ വല്ല കളക്ടർ കേസ് കേസ് ഉണ്ടെങ്കിലേ ഉള്ളൂ ഈ അല്ല ഇനി വേറൊരു കാര്യം പറയാം ആ കേസിന്റെ അവസ്ഥ എന്തായി പിൻവലിച്ചോ എന്ന് പിൻവലിച്ചോന്ന് പറഞ്ഞുകൂടാദ്യ ആദ്യ ആദ്യ ഭാര്യയുടെ അടിവയറ്റ് ചവിട്ടിക്കലക്കിയ ഒരാൾ ഇപ്പോഴും കേരളത്തിൽ മുഖ്യമന്ത്രി കേരളത്തിലും മന്ത്രിയാണ് ആ കേസ് എന്താ എന്തായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ വേറൊരു വേറൊരു കക്ഷി കോൺഗ്രസിൻ്റെ അല്ല ഇപ്പം അദ്ദേഹം എം എൽ എ അല്ല ഇതാണ് അതായത് അല്ല അതിനൊക്കെ അതിനൊക്കെ അനിൽകുമാർ പറയുന്നെങ്കിൽ അനിൽകുമാർ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്റെ ചോദ്യം ഇതല്ല സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളുടെ കാര്യത്തിൽ ശക്തമായ നടപടി വേണമെന്നുള്ള ബി ജെ പി നയം രാഹുൽ ഗാന്ധിയുടെ പേരിൽ കാണിക്കുന്ന നയം അത് പൊള്ളയാണ് അത് സെലക്ടീവ് ആണ് അത് വ്യാജമാണ് ഞാൻ പറഞ്ഞത് താങ്കൾക്ക് ആങ്കർ എന്നുള്ള നിലയിൽ താങ്കൾക്ക് എടുക്കുന്ന ഞാൻ വെറുതെ പറയുകയാണോ അല്ല എന്റെ മുമ്പിൽ കണക്കിരിക്കാണ് ഈ ബിജെപിയുടെ എം എൽ എമാരും എം പിമാരും കൊടുത്തിട്ടുള്ള പത്തോ അറുന്നൂറോ എന്താ പറഞ്ഞത് സത്യവാങ്മൂലം പരിശോധിച്ചുണ്ടാക്കിയ സ്റ്റഡി റിപ്പോർട്ടിൽ പറയുകയാണെങ്കിൽ ശിക്ഷിക്കപ്പെട്ടവർ അല്ലെങ്കിൽ കേസിൽ പ്രതികളായവരൊക്കെ കുറ്റവാളികളാണെങ്കിൽ കേരള കേരളത്തിലെ മുഖ്യമന്ത്രി ഏറ്റവും വലിയ കുറ്റവാളിയാണ് അല്ല കൊലപാതക ഇവിടെ കൊലപാതകം ശ്രമം ക്രിമിനൽ കേസുകൾ തന്നെയാണ് ഇതെല്ലാം ക്രിമിനൽ കേസുകളാണ് ശരി ഷെമ മുഹമ്മദ് ഇപ്പാ ആ രണ്ടുപേരുടെ പേര് സീക്രട്ടായി പറഞ്ഞു കൊടുത്താൽ പോലീസ് സീക്രട്ടായി ഡീൽ ചെയ്തോളൂ അത്രേ ഉള്ളൂ അല്ലാതെ രാഹുൽ ഗാന്ധിയെ വളഞ്ഞു പിടിക്കാൻ എന്നാണ് വളരെ നിഷ്കളങ്ക ഒരു ഷാബു പറയുന്നത് ഇനിയും വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം ഒരു ഒരു പൊളിറ്റിക്സ് സ്റ്റുഡൻ്റ് ഇതിൻ്റെ അകത്ത് ഇനി വേറൊരു കാര്യം ഞാൻ പറയാം യാഥാർത്ഥ്യം അതായത് ഈ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ മോദി വേഴ്സസ് രാഹുൽ ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ കോൺഗ്രസ് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ ബി ജെ പിയും ബി ജെ പിയുടേതായ ശ്രമം നടത്തുന്നുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനും കൂടെ ഈ രാജ്യത്തിപ്പോൾ ഉണ്ട്